മറ്റൊരു വാർത്തയിലേക്ക് വന്നാൽ, കൊല്ലം കുന്നിക്കോട് യുവാവിനെ കൊലപ്പെടുത്തിയ കേസിൽ അച്ഛനും മകനും ജീവപര്യന്തം തടവും പിഴയും. സലാഹുദ്ദീൻ, മകൻ ദമീജ് അഹമ്മദ് എന്നിവരെയാണ് കൊട്ടാരക്കര എസ് സി എസ് ടി കോടതി ശിക്ഷിച്ചത്. 2022 സെപ്റ്റംബർ 17 കുന്നിക്കോട് സ്വദേശി അനിൽകുമാർ കൊല്ലപ്പെട്ടത്. കുന്നിക്കോട് സ്വദേശി അനിൽകുമാറിന്റെ വസ്തുവിലെ മരം വെട്ടിയപ്പോൾ ശിഖരം പ്രതിയായ സലാഹുദ്ദീന്റെ പറമ്പിൽ വീണു. തുടർന്ന് ഇരുവരും തമ്മിൽ തർക്കമുണ്ടായി. ഇതിന്റെ വൈരാഗ്യത്തിൽ സലാഹുദ്ദീനും മകൻ ദമീജ് അഹമ്മദും ആയുധങ്ങളുമായി അനിൽകുമാറിന്റെ വീട്ടിലേക്കെത്തി. ആക്രമണത്തിൽ തലയ്ക്കുൾപ്പെടെ മാരകമായി പരിക്കേറ്റാണ് അനിൽകുമാർ കൊല്ലപ്പെട്ടത്. തുടർന്ന് ഒളിവിൽ പോയ പ്രതികളെ തമിഴ്നാട്ടിൽ നിന്നാണ് പോലീസ് പിടികൂടിയത്. കേസിൽ ഇന്ന് വിധി പറഞ്ഞ കൊട്ടാരക്കര എസ് സി എസ് ടി പ്രത്യേക കോടതി സലാഹുദ്ദീനും മകനും ജീവപര്യന്തം തടവും 50,000 രൂപ പിഴയും വിധിച്ചു. വിധി കേൾക്കാൻ അനിൽകുമാറിന്റെ അമ്മയും എത്തിയിരുന്നു. പിഴത്തുക അനിൽകുമാറിന്റെ അമ്മയ്ക്ക് നൽകണം. കൂടാതെ അമ്മയ്ക്ക് പ്രത്യേക സാമ്പത്തിക സഹായം അനുവദിക്കണമെന്നും കോടതി വിധിച്ചു. നമ്മൾ പ്രോസിക്യൂഷന്റെ ഭാഗത്തുനിന്ന് 24 സാക്ഷികളെ വിസ്തരിച്ചു, കോടതിയെ കൺവിൻസ് ചെയ്യാൻ കഴിഞ്ഞു. അതിന്റെ ഫലമായിട്ട് ഈ സാധാരണ ഒരു പാവപ്പെട്ട കുടുംബത്തിന് നീതി ബഹുമാനപ്പെട്ട ഈ സ്പെഷ്യൽ കോടതിയിൽ നിന്ന് ലഭിച്ചു എന്നുള്ളതാണ്. ജീവപര്യന്തം തടവും എല്ലാവരും 50,000 രൂപ വെച്ച് പിഴയെടുക്കണം. 24 സാക്ഷികളെയാണ് കേസിൽ വിസ്തരിച്ചത്. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊല്ലം.